തമിഴ് ബന്ധമെന്ന് പറയുമ്പോൾ എൻ്റെ ഉപ്പ ഉമ്മ ഓൾറെഡി മലപ്പുറം ജില്ലക്കാർ കോട്ടക്കലാണ് കോട്ടക്കലാണ് സ്വദേശ ഉപ്പാൻ്റെ ഓ അത് ശരി ഉപ്പ ഒരു നമ്മൾ 55 മുമ്പ് ആദ്യം ഐക്യകേരളത്തിന് മുമ്പ് തിരുവിതാംകൂർ കൊച്ചി മലബാർ അങ്ങനെ നാട്ടുരാജ്യങ്ങൾ മലബാർ ബ്രിട്ടീഷുകാരും ഭരിച്ചു മറ്റേ നാട്ടുരാജ്യങ്ങളായിരുന്നു പിന്നെ തിരു കൊച്ചി സംസ്ഥാനം ഉണ്ടായി പിന്നെയാണ് ഐക്യകേരളം വരുന്നത് അപ്പൊ ഇപ്പൊ ഇതിനൊക്കെ മുമ്പ് അപ്പൊ മാത്രല്ല നമ്മളീ മലബാർ കലാപവുമായിട്ട് ബന്ധപ്പെട്ട് അന്ന് സാമ്പത്തികമായിട്ട് ക്ഷീണിച്ചവരും പൊതുവെ പല വർഷങ്ങളും അതിനോട് കണക്കിട്ട് ഒരുപാട് സാമ്പത്തികമായിട്ടും സാമൂഹികമായിട്ടും മുസ്ലിങ്ങളെ ഒരുപാട് താഴോട്ട് പോയി എല്ലാവരും അപ്പൊ തൊഴിലില്ല ദർവാടൊക്കെ വലുതായിരിക്കാം അപ്പൊ ഇപ്പൊ ഉമ്മാനെ കല്യാണം കഴിച്ച ഉടനെയാണ് അന്നൊക്കെ വിവാഹം വളരെ ചെറുപ്പത്തിലുള്ള പെൺകുട്ടികളെ എന്തായാലും ഇപ്പൊ ഉമ്മാനെയും കൊണ്ട് അന്നത്തെ തിരുവിതാംകൂറിലോട്ട് പോയി വേളിമല എന്ന് പറഞ്ഞ സ്റ്റേറ്റിലേക്ക് റബ്ബർ ടൈപ്പ് ചെയ്ത് പോയി അപ്പൊ ഉപ്പ അവിടെ എത്തുന്നതിന് മുമ്പേ ഉപ്പ അവിടെ സെറ്റിലാവണം ഇവിടെ പോയ മലയാളികളുണ്ട് അപ്പൊ ഓൾറെഡി അവരൊക്കെ ഈ 21 മാപ്പിള കലാപത്തിന്റെ സമയത്ത് പലായനം ചെയ്യേണ്ടി വന്നവരാവാം അത് ചരിത്രമല്ല ഊഹയെ പറയാൻ പറ്റത്തുള്ളൂ ചരിത്ര രേഖകളൊന്നും ഇല്ലല്ലോ ആ എന്നാണ് ഉപ്പയും പറഞ്ഞില്ല അതിന് മുമ്പ് വന്നവരാണ് അങ്ങനെ ഉപ്പ അവിടെ ടൈപ്പിംഗ് ചെയ്യണോ മെല്ലെ മെല്ലെ മക്കള് കുട്ടികളൊക്കെ ആയി എട്ടാമത്തെ മകനാണ് 10 മകളിൽ ഞാൻ 8-ാമത്തെ മകനാണ് ഞാൻ ഞങ്ങൾ 7 ആൺമക്കളും 3 പെൺകുട്ടികളും അതിൽ 8-ാമത്തെ മകനാണ് ഞാൻ അപ്പൊ എന്റെയൊക്കെ സമയം എത്തിപ്പോയിക്കും ഐക്യകേരളം പിറവി കൊണ്ട് ഞങ്ങൾ നിൽക്കുന്ന വേളിമല അടക്കം കന്യാകുമാരി ജില്ലയുടെ ഭാഗമായി അപ്പോൾ അത് തമിഴ്നാടിന്റെ ഭാഗമായി കഴിഞ്ഞു ഞാനൊക്കെ ജനിക്കണ മുമ്പ് എനിക്കത് ഓർമ്മയില്ല അപ്പോൾ ഞാൻ പഠിക്കുന്നത് അവിടുത്തെ പെരിഞ്ചിലമ്പിലെ അരസു നടുനിലൈ പള്ളി എന്ന് പറഞ്ഞ സ്കൂളിലാണ് ഞാൻ പഠിക്കുന്നത് 8 പേര് പഠിക്കുന്നത് അങ്ങനെയാണ് ആ തമിഴ് ബന്ധം വരുന്നത് പിന്നീട് ഏത് സമയത്താണ് നാട്ടിലേക്ക് ഒരു തിരിച്ചുവരവ് ഉണ്ടാകുന്നത് അത് ഇപ്പോ പോയവർക്കൊക്കെ അവന്റെ വേരുകൾക്ക് തിരിച്ചൊരു ആഗ്രഹം സ്വന്തം വേര് തേടുക പ്രത്യേകിച്ച് വാർത്തകയാവുമ്പോ പിന്നെ പൊതുവെ അവിടുത്തെ ഒരു റബ്ബർ ടാപ്പിങ്ങിന്റെ അവസ്ഥ ഒക്കെ കുറഞ്ഞു തുടങ്ങി ജോലി കുറഞ്ഞു തുടങ്ങി മാത്രമല്ല ഇവിടെ ഡെവലപ്പായി വരൽ തുടങ്ങി ഒരു ദിവസം ഗൾഫിന്റെ പച്ചപ്പൊക്കെ വന്ന് അത്ര ആയിട്ടില്ല ഇപ്പത്തെ അത്ര ഇല്ല ഒന്നിങ്ങനെ വരായി തുടങ്ങിയതുകൊണ്ടായിരിക്കും അതുമല്ല ഉപ്പാക്കും ഉമ്മാക്കൊക്കെ മടങ്ങി വരണം അവര് തറവാടും വീടും ബന്ധങ്ങളും രക്തബന്ധങ്ങളൊക്കെ എവിടെയാണല്ലോ അപ്പൊ അങ്ങനെ അവർ മടങ്ങി വരുന്നു നമുക്ക് ഒന്നും ചെയ്യാനില്ല 13 വയസ്സാണ് അതായത് എന്നെ 3-ാം ക്ലാസ്സിലെ 3-ാം വയസ്സിൽ സ്കൂളിൽ ചേർത്തു സ്കൂളിൽ വരുമ്പോൾ ആളെ കുട്ടികളെ തികഞ്ഞിട്ട് എട്ടന്മാരെ ചേർത്ത കൂട്ടത്തിൽ എന്നെയും ചേർത്തു അപ്പൊ ഉമ്മയൊക്കെ പറഞ്ഞ 3.5 വയസ്സിൽ സ്കൂളിൽ പോയി തുടങ്ങിയതാണ് അപ്പൊ അങ്ങനെ 8 വരെ പഠിക്കുന്നത് അപ്പോ ഇവരൊക്കെ പോയപ്പോ എന്താ ചെയ്യാൻ 13-കാരൻ അവരുടെ കൂടെ ലോറി കയറി വീട്ടു സാധനങ്ങളുടെ കൂടെ ഒക്കെ തമിഴ്നാട് മോഡൽ വീട്ടു സാധനങ്ങളായിരുന്നു എല്ലതും ഫുള്ള് സെറ്റപ്പ് തമിഴന്മാരാണ് അങ്ങനെ ഉപ്പാന്റെ കൂടെ കയറി ഉപ്പാന്റെ ഇപ്പൊ വാങ്ങിയിട്ട് കുറച്ച് സ്ഥലം ഉണ്ടായിരുന്നു അവിടുത്തെ സ്ഥലം വിറ്റിട്ട് ചെറിയൊരു ഓല വീടും കുറച്ച് 6 സെന്റ് സ്ഥലം ഉപ്പാക്കെ അവിടെ ഉണ്ടായിരുന്നു അത് വിറ്റിട്ടാണ് ഇവിടെ സ്ഥലം വാങ്ങിയത് കൊട്ടക്കൽ വലിയറമ്പ് പറഞ്ഞ സ്ഥലം കവറടി വന്നു അവിടെ ഒരു ചെറിയ സ്ഥലം വാങ്ങിച്ചിട്ടുണ്ട് വീട് വെച്ചില്ല അങ്ങനെ ഞങ്ങൾ ആ വലിയ ലോറിയിൽ വന്ന് ഇറങ്ങണം ഇപ്പത്തെ NSS ഹൈസ്കൂളിൽ നിൽക്കുന്നതിന്റെ കുറച്ച് മുമ്പിലായിട്ട് ആ ലോറി ഒരു പുലർച്ചെ അവിടെ വൈകിട്ട് പുറപ്പെട്ടാ തോന്നുന്നു ആണ് എന്റെ ഓർമ്മ 13 വയസ്സിന്റെ ഓർമ്മയല്ലേ എന്നാൽ രാത്രിയാണ് കൊച്ചി ഒക്കെ പാസ് ചെയ്ത് നമ്മളെ ദീപം വെളിച്ചം കാണുന്നതൊക്കെ നല്ല ഓർമ്മയുണ്ട് അങ്ങനെ എത്തിപ്പെടുന്നു ഇവിടെ പല നാട്ടിൽ എത്തിപ്പെടുന്നു നമുക്കിത് വലിയ സംഭവമാണ് കേട്ടിട്ടുണ്ട് ഇങ്ങനെ കൊട്ടക്കലുണ്ട് ഉപ്പാക്കി എളാപ്പായരുണ്ട് കേട്ടിട്ടുണ്ട് നമ്മൾ കണ്ടില്ലായിരുന്നു 12 ആളുകൾ വന്നു പോയിട്ടുണ്ടാവും അവർ കുട്ടികളാന്നത്തെ പ്രായത്തിൽ അത്ര മെയിൻറ്റ് ചെയ്യുന്നത് അതുപോലെ ഞങ്ങൾ 10 മക്കളില്ല ഒരു മകനാണെങ്കിൽ ചേർത്ത് പിടിക്കുന്നത് വാത്സല്യം അപ്പൊ ബന്ധുക്കൾ വരണു നമ്മൾ കാണണു നമ്മൾ ആരൊക്കെയോ ആണ് അപ്പൊ വരുമ്പോഴും നമ്മൾ വലിയ ചെറിയൊരു പ്രതീക്ഷയുണ്ട് വലിയ ബുദ്ധിബോധമൊന്നും ഇല്ലെങ്കിലും നമുക്ക് വേണ്ടപ്പെട്ടവർ ആരൊക്കെ അവിടെ ഉണ്ട് നമ്മളെ വീട്ടിൽ സംസാരിക്കുന്ന ഭാഷ ആണ് അവിടെ സംസാരിക്കുന്നത് ഞങ്ങളെ വീട്ടിൽ മലയാളവും പുറത്ത് സ്കൂളും കൂട്ടുകാരോട് തമിഴോ സംസാരിക്കാം തമിഴ് നന്നായിട്ട് സംസാരിക്കുന്നു എഴുതുവാക്കിയൊക്കെ പഠിച്ചതല്ലേ അപ്പൊ നമ്മുടെ ഭാഷ ആ ഭാഷ ഉമ്മാനിപ്പാണി ഭാഷ സംസാരിക്കുന്ന നമ്മളെ രക്തബന്ധുക്കൾ വേണ്ടപ്പെട്ടവരാരൊക്കെ ഉണ്ട് എന്നുള്ള ധാരണ അത്രേ ഉള്ളൂ ഇവിടെ എത്തിച്ചേരുമ്പോൾ ഇവിടെ എത്തിയിട്ട് ഉപ്പ ഞങ്ങള് എനിക്ക് മുമ്പ് ഏകദേശം അന്ന് എനിക്ക് 13 ആണെങ്കിൽ 15, 16, 17 വയസ്സുള്ള കുട്ടികൾ ഏട്ടന്മാരുണ്ട് അനിയത്തി അനിയനുണ്ട് ഇവരെ എല്ലാവരെയും സ്കൂളിൽ ചേർക്കണം കൂട്ടത്തിൽ പഠിക്കുന്ന ഞാനും മറ്റൊരു ഏട്ടനാണ് അനിയപ്പ എന്ന് പറയുന്നത് ഞങ്ങളെ എന്നെ സ്കൂളിൽ കൊണ്ടുപോകാൻ നോക്കി പറഞ്ഞു കൊച്ചിക്ക് സ്കൂളിൽ കൊണ്ടുപോയി എനിക്ക് നല്ല ഓർമ്മ ഉണ്ട് അവിടെ ഹെഡ്മാഷ ആദ്യം എന്നോട് മലയാളത്തിൽ കുറച്ച് ചോദ്യങ്ങൾ ചോദിച്ചു ഞാൻ മറുപടി പറഞ്ഞു പക്ഷെ എഴുതാൻ പറഞ്ഞു എഴുതാൻ പറഞ്ഞു അറിയില്ല അക്ഷരം അറിയില്ല വാക്ക് അറിയില്ല വായിക്കാൻ ഒരു പുസ്തകത്ത് പത്രം പത്രം ഏതാ എനിക്ക് ഓർമ്മയില്ല പത്രം തന്നു ഈ ഒരു ഹെഡിങ് വായിക്കുന്നു അറിയില്ല നമുക്ക് അറിയില്ലല്ലോ വായിക്കാൻ മലയാളം വായിക്കാൻ അറിയില്ലല്ലോ അപ്പൊ മാഷ് ഇങ്ങനെ കുറെ നേരം ഇങ്ങനെ കുറച്ച് ഇംഗ്ലീഷ് ഒക്കെ ചോദിച്ചു 8 പേര് പഠിച്ചപ്പോൾ ഇംഗ്ലീഷ് ഒരു ഇച്ചിരി അന്ന് അറിയാവുന്ന ഇംഗ്ലീഷ് പേര് അറിയാനോ അത്രയ്ക്കല്ല അറിയുള്ളൂ പാൻ്റെ പേര് ഒരു 2-ാം ക്ലാസ്സിൽ എടുത്താന്ന് പറഞ്ഞു പിന്നെ 2-ാം ക്ലാസ് അപ്പൊ ഞാൻ സ്വാഭാവികമായിട്ട് നമ്മൾ 8 വരിച്ചിന്റെ ഒരു മസിൽ വിടുത്തുണ്ടല്ലോ 8 ജയിച്ചു അപ്പൊ 2-ൽ 3-ാം നമ്മൾ ഇപ്പൊ നടന്ന് കണ്ടു ക്ലാസ് കണ്ടപ്പോ ഈ 2-ൽ ഇരിക്കുന്ന വളരെ പൊടി കുട്ടികളാണ് അന്നൊക്കെ വളരെ ചെറിയ കുട്ടികളാണല്ലോ അപ്പൊ എന്തുകൊണ്ട് അത് നടന്നില്ല പിന്നെ എന്നെ ചേർക്കുമ്പോൾ ഏട്ടന്മാരെ ചേർക്കണം അനിയനെ അനിയത്തെയോ ഒക്കെ ചേർക്കണം പകയുള്ള സാമ്പത്തികമല്ല അതവിടെ വെച്ച് നിന്നു വിദ്യാഭ്യാസം അവിടെ ഔദ്യോഗിക പഠനം അവിടെ വെച്ച് നിലച്ചു അത് നിലച്ച് നന്നായി നമ്മൾ ആ ഒരു ലൈനിലാ പോയെങ്കിൽ അധികം ഒന്നും പഠിക്കാൻ പറ്റിക്കൊള്ളുന്നില്ല നമ്മളൊരു സാമ്പത്തിക സാഹചര്യം വെച്ച് അല്ലാണ്ടൊന്നും പോയില്ല നടന്നു നടന്നു കറക്റ്റ് വീട്ടിലെല്ലാവരും ഉണ്ടായി എല്ലാവരും ഭാഷ പഠിച്ചെടുത്തത് എഴുതാനും വായിക്കാൻ തനിയാ ഞാൻ മാത്രല്ല
അനിയത്തി അനിയൻ ഏട്ടന്മാര് ഉമ്മക്ക് വൈകാറില്ല ഏതാനും അറിയില്ല ഉമ്മക്ക് ആദ്യം അറിയില്ല ഉമ്മ എവിടെയാണ് ജനിച്ചുള്ളത് പറഞ്ഞിട്ട് കാര്യം അന്നത്തെ കാലത്ത് വിദ്യാഭ്യാസം സ്ത്രീകൾക്ക് വിദ്യാഭ്യാസം അത്ര നിർബന്ധമല്ല മദ്രസ പോയിരുന്നു ഉമ്മ അവിടുന്ന് പഠിച്ച കാര്യങ്ങളൊക്കെ ഉള്ളു ഉപ്പ അത്രക്ക് വായിക്കുമായിരുന്നു അവിടുന്ന് സി ഐ ടിന്റെ പ്രവർത്തകനായിരുന്നു ഇവിടെ എത്തിയപ്പോ സമുദായ പാർട്ടിയുടെ ഉപ്പാരും കൂട്ടുകാര് ബന്ധുക്കളൊക്കെ ആ സമുദായ പാർട്ടിയിലാണ് സ്വാഭാവികമായിട്ട് ഉപ്പയും അങ്ങനെ ആവുന്നു ലീഗ് പറയാൻ പഠിച്ചിട്ട് സമുദായ പാർട്ടി മുസ്ലിം ലീഗിലാവുന്നു അതാണ് അതിന്റെ ഒരു പശ്ചാത്തലം മലയാളത്തിൽ എത്തിപ്പെടുന്നത് ആ സമയത്ത് പഠിക്കാൻ പറ്റാതിരിക്കുകയും വീട്ടിലിരിക്കുകയും മറ്റ് കുട്ടികളെല്ലാവരും സ്കൂളിലേക്കൊക്കെ പോവുകയും കാണുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഒരു ബുദ്ധിമുട്ടില്ലേ ഉണ്ടായിട്ടും ഉണ്ട് മാത്രമല്ല നമ്മള് അന്നത്തെ കാലത്ത് തമിഴ്നാട്ടിൽ നിന്ന് വരുന്ന ആളുകളെ പൊതുവെ അണ്ണാച്ചി എന്ന് വിളിക്കാം അണ്ണാച്ചി എന്നൊരു ബഹുമാനപദമാണ് അവിടെ വലിയ ബഹുമാനമുള്ളതാണ് അതെ ഇവിടെ നമ്മളന്ന് വെറുതെ വരുന്നവരും കൊസുകുഴി ഒത്ത വരുന്നവരൊക്കെ അണ്ണാച്ചി അണ്ണാച്ചി പരിഹാസ രൂപേനെ വിളിച്ചിരുന്നത് അപ്പൊ ആ പരിഹാസം ഇഷ്ടംപോലെ കിട്ടിയിട്ടുണ്ട് പള്ളിയിലൊക്കെ പോകുമ്പോൾ നമുക്ക് മലയാളം പറയാനറിയാം പക്ഷെ നമ്മൾ അണ്ണാച്ചി എന്ന അവിടെ മുദ്ര കുത്തപ്പെട്ട് കഴിഞ്ഞല്ലോ ഞങ്ങളെ വണ്ടി വന്ന് നിൽക്കുമ്പോൾ തന്നെ നമ്മൾ ആട്ടുകല്ലാം അമ്പിക്കല്ലൊക്കെ കാണുമ്പോൾ സർക്കസ് തരാന്ന് വിചാരിച്ചു നാട്ടുകാർ കാരണം മൊത്തം കുടുംബ വീട്ടുപകരണങ്ങൾ മൊത്തം ഒരു തമിഴ്നാട് സ്റ്റൈലാണ് അപ്പൊ ഇവിടെ ഉള്ള സംഘം ഒരുപാട് വ്യത്യാസമുണ്ട് മരത്തിന്റെ കുന്താനി വ്യത്യാസം അപ്പൊ തന്നെ ഒരു അണ്ണാച്ചി എന്നുള്ള മുദ്ര വീണ് കഴിഞ്ഞു പിന്നെ നമ്മൾ നടന്നു പോകുമ്പോഴൊക്കെ വെക്കുന്ന അണ്ണാച്ചി വിളിവരും നമുക്കത് ബാധകമല്ല നമ്മളോട് ഉയർന്ന കൗണ്ടർമാരൊക്കെ താന്നവർ അണ്ണാച്ചി വിളിച്ച് ബഹുമാനിക്കുന്നതാണ് ഞാൻ കേട്ടത് അപ്പൊ എനിക്കത് അപമാനമായിട്ട് തോന്നാറില്ല പക്ഷെ ആക്രമൊക്കെ ഉണ്ടാവും പള്ളി പോകുമ്പോൾ പിടിച്ച് കൈയൊക്കെ പിടിച്ച് കറങ്ങിയിട്ടൊക്കെ വലിച്ചെറി കാരണം അന്ന് അങ്ങനെ തമിഴ്മാരെ എന്തായാലും ഉപദ്രവിച്ചത് എന്റെ മാത്രം കാര്യമില്ല ഞാൻ ആപ്പ് മലയാളിയാണെങ്കിലും പറയാം ഉപ്പ മലയാളിയല്ല അത് സാധാരണ തൊഴിൽ വന്നവരൊക്കെ ഒരുപാട് കഷ്ടത അനുഭവിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ ഈ പരിഹാസം നല്ലോണ്ട് ആ ഒരു സമയത്താണ് എന്നെ ഏട്ടൻ പുത്തൂരുള്ള ഒരു ആർട്ടിസ്റ്റ് കോട്ടക്കൽ ഷൈൻ ആർട്സ് കമേഴ്സ്യൽ ആർട്ടിസ്റ്റ് എടുത്ത ഒരു തങ്ങള് വി കെ എസ് തങ്ങൾ എന്ന് പറയും ഷൈൻ ആർട്സ് ഉണ്ടായിരുന്നു അവിടെ കൊണ്ട് ആക്കിയ ഏട്ടൻ എന്നെ ഉപ്പാനെ പറിച്ചിലോണ്ട് ഏട്ടൻ അന്ന് പ്ലംബിങ് പെയിന്റിങ്ങും ഒക്കെ എടുത്ത് ഇവിടെ ഉണ്ട് എന്റെ രണ്ടാമത്തെ കാലിൽ എന്ന് പറഞ്ഞു ആർട്സിൽ നിൽക്കുമ്പോൾ സ്വഭാവത്തിൽ മലയാളമാണ് എഴുതാനുള്ളത് അവിടെ ഇതൊക്കെ തന്നെ വിഷയം പക്ഷെ മൂപ്പര് വളരെ സ്നേഹമുള്ള വിഷയമാണ് ഔട്ട്ലൈൻ വരച്ചു തരും അക്ഷരങ്ങൾ ഔട്ട്ലൈൻ വരച്ച് തന്നിട്ട് ബോർഡിലും ബാനറിലൊക്കെ എവിടെയായാലും വഹിച്ചു തരും എന്നിട്ട് ഇന്ന അക്ഷരം എനിക്ക് പറഞ്ഞു തരും എന്നിട്ട് അത് ഫില്ല് ചെയ്യാൻ പറയും ഇവിടെ ഇഷ്ടം പറയും എനാമലോ ഫില്ല് ചെയ്യാൻ പറയും ഞാൻ അവിടെ ഒരു ഒന്നൊന്നര വർഷം ജോലി ചെയ്തിട്ടുണ്ട് കുറച്ച് അക്ഷരങ്ങൾ തന്നെ അവിടെ നിന്നാവും പഠിച്ചെടുത്തിട്ടുണ്ടാവാം ഈ അക്ഷരം വാക്കും കൂട്ടി വായിക്കുന്ന പരിപാടി ഉണ്ടല്ലോ ആ കാത്ത മാത്രം പോയല്ലോ കായും തായും കൂട്ടി പറയാവുന്ന ഒരു സെറ്റപ്പ് ആണല്ലോ അത് അവിടെ നിന്നാവും കിട്ടിയിട്ടുണ്ടാവാം പ്രത്യേകിച്ച് ഓർത്തെടുക്കാൻ പറ്റില്ല എന്നാലും തുടക്കം അവിടെ നിന്നാണ് മലയാള അക്ഷരങ്ങൾ ആദ്യം കാണുന്ന അവിടെ നിന്നാണ് മറ്റേ നമുക്ക് ചുറ്റും ഉള്ളത് കവലയെ ഇറങ്ങിയ മലയാള പത്രം നമുക്കറിയില്ല ബസ്സിന്റെ ബോർഡ് മലയാളം അറിയില്ല അങ്ങനെ ബസ്സിന് അറിയ വഴിയറിയാതെ ഒരുപാട് മാറിക്കയറി വഴിയിൽ ഇറക്കി വിടും കാരണം അവരെ കാഴ്ചപ്പാടില് മലയാളം പറയുന്ന ഒരു കുട്ടിയാണ് ഞാൻ മലയാളത്തിലാണ് ഞാൻ പറഞ്ഞത് എനിക്ക് വായിക്കാൻ അറിയില്ല അപ്പൊ അതെന്തോ കൂടെ ഇപ്പൊ തട്ടിപ്പായിട്ട് അവരില്ല അങ്ങനെ ഇറക്കി വിടും അതിന്റെ അപമാനം പിന്നെ ഭാഷ പഠിക്കുന്ന നിർബന്ധമായി കാരണം ഈ അണ്ണാച്ചി എന്നുള്ള വിളിയും പിന്നെ പിന്നെ എനിക്ക് മനസ്സിലായി ഇത് പരിഹാസ രൂപത്തിലുള്ള വിളിയാണ് എല്ലാവർക്കും ഏട്ടന്മാരും അങ്ങന്മാർക്കും എല്ലാവർക്കും മനസ്സിലായി ഇത് ഒരു ബഹുമാനിക്കല്ലോ നമ്മളെ പരിഹസിക്കുക തന്നെയാണ് അപ്പൊ ഈ വിറക് ഒത്തുന്ന സാധാരണക്കാരെ തമിഴന്മാരെ നമ്മൾ കാണാൻ തുടങ്ങിയല്ലോ പഠിക്കുന്ന നിർബന്ധമായി അപ്പൊ ആ ഒരു ആർട്ടിസ്റ്റിന്റെ കീഴിൽ പണിക്കുന്ന സമയത്ത് നടന്നാ പോവാ അപ്പൊ നമ്മളെ താഴെ റൈം ഡോക്ടറൊക്കെ അവിടെ നിന്ന് അക്കരി കടകൾ ഉണ്ടാവും അക്കരി കടകളിൽ നിന്ന് ബാലരമ ബാലമംഗള അങ്ങനത്തെ ഒക്കെ തൂക്കി വാങ്ങും അതിന്റെ കാസ് വരുമാനമല്ലേ ഉണ്ടാവുള്ളൂ എന്റെ അപ്പൊ തൂക്കി വാങ്ങി ഇരുന്ന് കുത്തി ഇരുന്ന് വായിക്കും അവിടുന്ന് അക്ഷരങ്ങളായി എഴുതാൻ പഠിച്ചത് കൊണ്ട് നമ്മളിപ്പോ കാന്നുള്ള ലെറ്റർ പെയിന്റ് ചെയ്ത് കഴിഞ്ഞ് പണ്ടൊക്കെ ബാനർ ഡിസ്റ്റംബർ ചെയ്ത് ഫ്ലോറസെന്റ് ചെയ്യണം രണ്ടു പൊട്ട് വൈറ്റ് അടിച്ചിട്ട് ഒരു അപ്പൊ ആ അക്ഷരം നമ്മളെ മനസ്സിൽ പതിഞ്ഞിട്ടുണ്ട് ഒരു ഹോട്ടലാണെങ്കിൽ ഹോട്ടലൊക്കെ അത് അതിന്റെ പണി കഴിയുമ്പോൾ ഹോട്ടൽ എന്നുള്ള വാക്യം പഠിച്ചിട്ടുണ്ടാവും അങ്ങനെ അതുകൊണ്ടായിരിക്കും ഇത് വായിക്കാൻ പറ്റിയിട്ടുണ്ടാവും ബാലരമി ബാലമംഗളം അതിന്റെ തുടക്കം അങ്ങനെയാണ് അത് അതൊരു ഭയങ്കര രസകരമായ കാര്യമാണ് കാരണം കുട്ടികള് പിന്നെ പുസ്തകത്തിൽ എഴുതി പഠിക്കുമ്പോ നിങ്ങള് ബാനറിൽ എഴുതി പഠിക്കുകയാണ് ചെയ്യുന്നത് അവർ പുസ്തകത്തിലേക്ക് എഴുതി പഠിച്ച് വർഷങ്ങൾ കഴിഞ്ഞിട്ടാ ബാനർ എഴുതാൻ പോകുന്നത് നിങ്ങൾ ആദ്യമേ ബാനറിൽ അക്ഷരങ്ങൾ കലാപരമായി എഴുതി അക്ഷരങ്ങൾ പഠിക്കാനുള്ളൊരു അല്ല നമ്മളെല്ലാത്തിന്റെ പോസിറ്റീവ് വശമാണല്ലോ കാരണം തങ്ങൾ ഒരുപാട് പഠിച്ചിട്ടാവുമല്ലോ സ്കൂൾ വിദ്യാഭ്യാസം കഴിഞ്ഞ് എത്രയോ കഴിഞ്ഞിട്ടാണ് ഒരു ബാനർ എഴുതാൻ പോകുന്നത് എഴുത്തിന്റെ കാര്യം നമ്മൾ പറഞ്ഞു ഇപ്പൊ ഒരു ആർട്ടിസ്റ്റിന്റെ കൂടെ നിന്ന് അക്ഷരങ്ങൾ എഴുതി പഠിച്ചു എന്നൊക്കെ പറഞ്ഞു പക്ഷെ വായന എന്നുള്ള അർത്ഥത്തിൽ ആ കാലത്ത് എങ്ങനെയായിരിക്കും വായനയിൽ ഇത്ര താല്പര്യം ഉണ്ടായി വായന തുടങ്ങിയത്